ഈ തെരഞ്ഞെടുപ്പിൽ കർഷക വിഷയം ഒരു വലിയ സംഭവമായിരിക്കുമെന്നാണ് മാധ്യമങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ ഇന്നേ വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും കർഷക സമരത്തെക്കുറിച്ച് കാമാനുരക്ഷരം ഈ തെരഞ്ഞെടുപ്പിൽ സംസാരിച്ചിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. കർഷക സമരത്തിൻ്റെ മിശിഹായ ഹീറോയായ രാകേഷ് ടിക്കായത്തിന് ഈ അടുത്ത ദിവസം ഒരു എട്ടിൻ്റെ പണി കിട്ടി. അത് പറയാനാണ് ഈ വാർത്ത. രാകേഷ് ടിക്കായത്ത് എന്ന നേതാവിനെ കൃത്യമായി തന്നെ ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ് ഞങ്ങളുടേത്. മുമ്പ് ഞങ്ങൾ രാകേഷ് ടിക്കായത്തിൻ്റെ എല്ലാ വാർത്തകളും കൃത്യമായി തന്നെ പ്രേക്ഷകരിൽ എത്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ വാർത്ത ചെയ്യുന്നതും. നമുക്കറിയാം രാകേഷ് ടിക്കായത്ത് പശ്ചിമ ബംഗാളിൽ റാലി നടത്തിയതും ചീഞ്ഞു നാറി പൊട്ടിപ്പോയതുമൊക്കെ. അതുകൊണ്ട് അദ്ദേഹം പശ്ചിമ ബംഗാൾ വിട്ടു. ഇപ്പോൾ അദ്ദേഹത്തിന് ശ്രദ്ധ മുഴുവൻ കർണാടകത്തിലാണ്. അങ്ങനെ കർണാടകത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം രണ്ട് പൊതുയോഗങ്ങൾ പങ്കെടുത്തിരുന്നു. ഒന്ന് ഷിമോഗയിലും മറ്റൊന്ന് വസാരയിലുമായിരുന്നു യോഗങ്ങൾ. ഈ യോഗത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് കർണാടകയിലെ ജനജീവിതം സ്തംഭിപ്പിക്കണമെന്നും കർണാടകയെ നാല് വശത്തു നിന്നും വളയണമെന്നും എല്ലാ അതിർത്തികളും ക്ലോസ് ചെയ്യണമെന്നും കളക്ട്രേറ്റിലേക്കും മറ്റും കർഷകർ ഇരച്ചു കയറണമെന്നുമൊക്കെ ആയിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത്. അതായത് കലാപത്തിനുള്ള വ്യക്തമായ ആഹ്വാനം. യദൂരപ്പ സർക്കാരാണ് കർണാടക ഭരിക്കുന്നതെന്ന് നമുക്കറിയാം. പൗരത്വ പ്രതിഷേധത്തിനെതിരെയുള്ള സമരമൊക്കെ അക്രമത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നിർത്തിയതാണ് യദൂരപ്പയുടെ ഒരു സ്വഭാവം. ഒരു കർക്കശക്കാരനായ മുഖ്യമന്ത്രിയാണ്. തൻ്റെ സംസ്ഥാനത്തിന് ദോഷം വരുന്ന ഒന്നും അദ്ദേഹം ചെയ്യാറില്ല. അതിനെതിരെ കർശന നടപടി സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയോടാണ് യദൂരപ്പ. ഇത്രയും കാര്യങ്ങൾ ടിക്കായത്ത് പറഞ്ഞ ഉടനെ തന്നെ യദൂരപ്പ രണ്ട് കേസുകളാണ് ടിക്കായത്തിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ക്രമസമാധാന പ്രശ്നങ്ങൾ തകർക്കാൻ രാകേഷ് ടിക്കായത്ത് ശ്രമിച്ചു. മറ്റൊന്ന് കലാപ ആഹ്വാനം നൽകിയെന്ന രണ്ട് കേസുകളാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. രണ്ടും ഗുരുതരമായ കുറ്റങ്ങളാണ്. അതായത് ഇനി ഒരിക്കൽ കൂടി ഈ ടിക്കായത്ത് കർണാടകത്തിലെത്താമെങ്കിൽ പൊക്കി അകത്തിടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇനി യദൂരപ്പ ആയതുകൊണ്ട് ഒരുപക്ഷെ ഡൽഹിയിൽ ചെന്നായാലും ടിക്കായത്തിന് പൊക്കുമെന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും പശ്ചിമ ബംഗാളിൽ ടിക്കായത്തിൻ്റെ പരിപാടികളെല്ലാം കൂട്ടിക്കെട്ടി അതിനുശേഷം കർണാടകത്തിൽ വന്ന് അദ്ദേഹം പരിപാടികൾ ആരംഭിക്കാൻ ശ്രമിക്കുമ്പോഴാണ് യദൂരപ്പയുടെ വക എട്ടിൻ്റെ പണി കിട്ടുന്നത്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം ദില്ലിയിലേക്ക് പോയിരിക്കുകയാണ്. ദില്ലിയിൽ ഇപ്പോൾ തണുപ്പൊക്കെ മാറി സുഖകരമായൊരു കാലാവസ്ഥയാണ്. അദ്ദേഹം അവിടെ തന്നെ തുടരുമോ അതോ വീണ്ടും എന്തായാലും ഇനി കർണാടകത്തിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. കാരണം യദൂരപ്പ കണക്ക് ശക്തനായ ഒരു ഭരണാധികാരിയുള്ള ഒരു സ്ഥലത്തേക്ക് വീണ്ടും വരാൻ തക്ക മണ്ടനല്ല ടിക്കായത്ത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ടിക്കായത്തിന് കർണാടകത്തിൽ ഇനി കാലുകുത്താൻ കഴിയില്ല. കാലുകുത്തിയാൽ പൊക്കി അകത്തിടുമെന്ന് യദൂരപ്പ പച്ചയ്ക്ക് പറയുകയും ചെയ്തു. ഈ വേണ്ടി വന്ന് ഡൽഹിയിൽ പോയി അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.